ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണല്ലോ. നമ്മുടെ സഭ, ദേശം, ലോകം COVID-19 എന്ന പാൻഡമിക് കാരണം സാധാരണ രീതികൾ, ക്രമങ്ങൾ എല്ലാറ്റിലും മാറ്റം വന്നിരിക്കുന്നു. സ്വാഭാവികമാണ് നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾ മുൻകാലങ്ങളെപ്പോലെ യഥോചിതം നടത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അസാധാരണ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ സഭയും ശുശ്രൂഷകളും കടന്നു പോകുമ്പോഴും കാലത്തിന് ആപേക്ഷികമായി, സാഹചര്യങ്ങൾക്കാപേക്ഷികമായി സംഗതമായ ശുശ്രൂഷകൾക്ക് ഈ കാലയളവിൽ നമ്മുടെ സഭയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ കാലയളവിൽ എല്ലാ ഞായറാഴ്ചകളിലും വളരെ മനോഹരമായ രീതിയിൽ ഓൺലൈൻ ആരാധന നമ്മുടെ ദൈവാലയത്തിൽ നടക്കുകയാണല്ലോ. അത് ചിട്ടപ്പെടുത്തുവാൻ നമ്മുടെ യുവ സഹോദരങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. സഭ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനം എല്ലാ ഞായറാഴ്ചകളിലും 10:30 സൂം എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ ചർച്ചകളും സംവാദങ്ങളും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ച് വേദപുസ്തക അധിഷ്ഠിത ഗെയിമുകളും ഇതര ഗെയിമുകളും ഒക്കെ നടത്തി അവരുടെ ഫെലോഷിപ്പിനെ, സംഘടിതമായ അവരുടെ സംഘബോധത്തെ നിലനിർത്തുന്നുണ്ട്. അത് വളരെ വളരെ അനുഗ്രഹപ്രദമായ ഒന്നാണ്. ഇക്കൊല്ലവും വാരാഘോഷങ്ങൾ എങ്ങനെ നടത്തും എന്ന ആശങ്കയിലായിരുന്നു. അപ്പോഴും നമ്മുടെ യുവ സഹോദരങ്ങളുടെ ഉള്ളിൽ പുതിയ പുതിയ നവീന ചിന്തകൾ വന്നു. അങ്ങനെ വെർച്വലി വ്യത്യസ്ത പ്രോഗ്രാമുകൾ ക്രമപ്പെടുത്താം എന്നവർ ചിന്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യുവജന വാരാഘോഷം സമാപനം കുറിച്ചുകൊണ്ട് ഒരു ടാലൻറ്റ് നൈറ്റ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ CJF കൊച്ചു കുഞ്ഞുങ്ങളെ കൂടെ ഈ പ്രത്യേക സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുവ സഹോദരങ്ങളും നമ്മുടെ കൊച്ചുമക്കളും ഒരുമിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇത്രയും ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമിനെ ടെക്നിക്കലി ചിട്ടപ്പെടുത്തി അതിനെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിക്കുന്നതിൽ മണിക്കൂറുകളുടെ, ദിവസങ്ങളുടെ അശ്രാന്ത പരിശ്രമമുണ്ട്. അത് എളുപ്പമല്ല. പക്ഷേ കഠിനമായി അധ്വാനിച്ച്, നന്നേ പണിപ്പെട്ട്, ഇതിനുവേണ്ടി മെനക്കെട്ട് നമ്മുടെ പ്രിയ കൂട്ടുകാർ സമർപ്പണത്തോട് പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ പ്ലാറ്റ്ഫോമിൽ ക്രമീകരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയ കൂട്ടുകാരോടും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന് സഭാ കമ്മിറ്റിയോട് അനുവാദത്തിനായി പ്രിയപ്പെട്ടവർ സമീപിച്ചപ്പോൾ ആദ്യമേ തന്നെ ചർച്ച് സെക്രട്ടറി, ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും അവരുടെ വലിയ പിന്തുണയാണ് നമ്മുടെ യുവ സഹോദരങ്ങൾക്ക് നൽകിയത്. സഭാ കമ്മിറ്റിക്ക് പ്രത്യേക നന്ദി ഞാൻ ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായിട്ട് ഈ നാടുകളിൽ പ്രവർത്തിക്കുന്ന നീതു വളരെ ആർജവത്തോടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു, ക്രമപ്പെടുത്തുന്നു. അതോടൊപ്പം നീതുവിനോടൊപ്പം തന്നെ ഒരുപാട് പേര്, പേര് പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു. എല്ലാവർക്കും പ്രത്യേക നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രോഗ്രാമുകൾ കാണുകയും നിങ്ങൾക്കാകുന്ന വിധത്തിൽ ഫോൺ വിളിച്ചോ വാട്സപ്പിലൂടെയൊക്കെയോ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങളെയും നമ്മുടെ യുവ സഹോദരങ്ങളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വിനയത്തോടെ അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങൾക്ക് കഴിവും കരുത്തും നൽകുന്നത് അങ്ങാകുന്നുവല്ലോ. വ്യത്യസ്ത മുഖാന്തരങ്ങളിലൂടെ അങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ചും ഇക്കൊല്ലത്തെ യുവജന വാരാഘോഷം വളരെ മികവോടെ ചിട്ടപ്പെടുത്തുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് സഹായിച്ചു. നാഥ, ഇന്നത്തെ ഈ ടാലൻറ്റ് നൈറ്റിൽ ദൈവത്തിൻ്റെ കൃപ പകരുമാറാകണമേ. പ്രിയപ്പെട്ടവർ അഭ്യസിച്ചതും പഠിച്ചതും എല്ലാം വളരെ മികവോടെ പരിശീലിച്ച് അതിവിടെ അവതരിപ്പിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിന് അത് കാരണമായി മാറട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും അങ്ങ് നൽകിയിട്ടുള്ള കഴിവുകൾക്കായി സ്തോത്രം. അവയെല്ലാം തന്നെ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് കാരണമായി തീരട്ടെ. ഇന്നത്തെ ഈ സംരംഭത്തിൽ പങ്കുചേരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിൽ കഠിനമായി അധ്വാനിച്ച പ്രിയമുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ,
ദൈവ കൃപയുടെ നിമിഷങ്ങളാക്കി മാറ്റണം. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിശ്വാസികളെയും ഈ ലിങ്ക് ഷെയർ ചെയ്യപ്പെട്ട് ഇത് കാണുന്ന ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന
ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും CYFൻ്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഞങ്ങളുടെ പ്രോഗ്രാം ഏറ്റവും അവസാനം വരെ കണ്ട് ഞങ്ങളുടെ പൈതങ്ങളുടെയും യോജനങ്ങളുടെയും കഴിവുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയിൽ അപേക്ഷിച്ചുകൊണ്ട്. അങ്ങല്ലോ ജീവിക്കുന്ന സത്യദേവ്, ടാലന്റ് നൈറ്റ് 2.0 തുടക്കം കുറിക്കുവാനായി ഹൃദയസ്പർശിയായ നല്ലൊരു ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പ്രിയ സഹോദരിമാരായ ആനാലിസും പ്രിയ ജോയ്സും.
കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ വസ്തുതയെ പ്രസ്താവിക്കുന്ന ഒരു ഗാനം നമ്മുടെ കുഞ്ഞു ജീവൻ മോൻ പാടുന്നത് നമുക്ക് കേൾക്കാം. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. കർത്താവ് വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വീലയാകും. കർത്താവ് വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വീലയാകും. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാവിധികൾ വ്യർത്ഥം. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാവിധികൾ വ്യർത്ഥം. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. കർത്താവ് ജ്ഞാനം നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ജ്ഞാനം നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യാശയും നങ്കൂരവും ശാശ്വത പറയാം യേശു അത്ര. ഈ വിഷയത്തെ അർത്ഥശങ്കയ്ക്ക് ഇടവരാതെ വരച്ചു കാട്ടുന്ന ഗാനം അത്ര കെയ്ത്ത് ആൻഡ് ഗിറ്റി രചിച്ച ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ അനുഗ്രഹീത സംഗീതജ്ഞനായ ദീപക് കസാറിന്റെ ഗിറ്റാർ താന്ത്രികളിലൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. അവന്റെ സ്തുതി ഇപ്പോഴും എന്റെ നാവിന്മേലിരിക്കും എന്ന് നാം സങ്കീർത്തനം 34 വായിക്കും. കീബോർഡ് വിദ്യോപകരണത്തിലൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആഷ്ന ആൻഡ് സുന്ദർ.
കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമുള്ള യേശു, കുഞ്ഞുങ്ങളെപ്പോലെ ആകുവാൻ നമ്മെ പഠിപ്പിച്ച യേശു, നമ്മുടെ കുഞ്ഞഞ്ചത്തി അമ്മയെ ആലപിക്കുന്ന മേലെ മാനത്തെ ഈശോവേ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രവിക്കാം. ാതെയും ചോദിക്കാതെയും നാം ഈ ഭൂമിയിലാക്കിയത് ദൈവമാണ്. നമ്മുടെ ജീവന്റെ ഉടയവനായ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നത് ക്ലേശകരമത്രേ.
ഇത് നമ്മെ ഒരു ഗാനത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. സിഡോ സിട്രി സഹോദരങ്ങൾ, നമുക്കത് ശ്രമിക്കാം. ദൈവത്തെ മറന്നോ കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞു നാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞെ ദൈവ സ്നേഹം മറന്നിടല്ലേ? ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ? ദൈവത്തെ മറന്നോ കുഞ്ഞെ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ കുഞ്ഞു കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തളുവി. നിന്റെ കുഞ്ഞു കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തളുവി. ആരീരാര പാടി പാടി നിന്നെ ഉറക്കി, നെഞ്ചുണർത്തും ചൂട് നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നു പോയോ? ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. യേശുക്രിസ്തുവിന്റെ ശക്തിയെ നമ്മൾ ജ്വലിപ്പിക്കുക എന്നത് സർവകാലത്തിന്റെയും ആവശ്യകതയാണ്. ഇതൊരു ചിത്രത്തിലൂടെ വരച്ചു കാട്ടുന്നു നമ്മുടെ പ്രിയപ്പെട്ട അനിട്രോസ്. ആഴക്കടലിൽ ചെറു തോണിയിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളാണ് നാം ഏവരും. കൊടുങ്കാറ്റിലും മഴയിലും മഞ്ഞിലും നാം എന്തൊക്കെ ഏൽക്കേണ്ടി വന്നാലും അതിൽ നിന്നെല്ലാം വിടുവിച്ച് ജീവിതയാത്രയിൽ മുന്നോട്ട് നടത്തുന്നതാണ് യേശു. നമ്മുടെ ചെറു കൂട്ടുകാരി ഹെലൻ പാടുന്ന ഗാനം നമുക്ക് കേൾക്കാം. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെണ്ണരികെ അവനുള്ളതാൽ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കുതാതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കുതാതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല,
ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടുകൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടുകൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാൽ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. വാദ്യോപകരണങ്ങൾ എപ്പോഴും നമുക്കൊരു കൗതുകം തന്നെയാണ്. ഒരു മുടിനാരിയുടെ വ്യത്യാസത്തിൽ സ്വരങ്ങൾ മാറുമ്പോൾ നമുക്ക് മധുരിക്കുന്ന സംഗീതം ഉളവാകുന്നു. നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ജിബി ബി തോമസ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന സംഗീതം നമുക്ക് ശ്രവിക്കാം. Thank you.
അഭിനയഗാനം കാണാം. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു മിലനും കുഞ്ഞണിയൻ ആരോണും. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കുമോ? അത് മാത്രം ചെയ്താൽ എപ്പോഴും സന്തോഷമായിരിക്കാം. നമുക്ക് എല്ലാം തരുന്ന യേശുവിനെ എല്ലാ ദിവസവും നന്ദി ചൊല്ലിയാലോ? യേശുവിനെ നന്ദി ചൊല്ലിയോ? യേശുവിനെ നന്ദി ചൊല്ലിയോ? രാമം പകരം കാത്തുന്നവയെ കൂടെ നിന്നു വഴിനടത്തും. യേശുവിനെ നന്ദി ചൊല്ലിയോ? പലപ്പോഴും മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്ന നമ്മെ എത്തിക്കുന്നത് നിരാശയിലാണ്. നമ്മൾ കരയുമ്പോഴും നമ്മുടെ ചാരത്ത് ഓടിയെത്തുന്ന ഈശോ അതിന് അത് അതായത് നമുക്കൊരു നാളും ഒരു ഭംഗം വരികയില്ല. നമ്മുടെ പ്രിയപ്പെട്ട രജി കൊച്ചമ്മ ആലപിക്കുന്ന അടുത്ത ഗാനം നമുക്ക് ശ്രവിക്കാം. Thank you.
ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ച് മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ച് മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഇനി ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് തീർത്തും വ്യത്യസ്തകരമായ ഒരു പരിപാടിയാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. കൂട്ടുകാർ ആരും ഇത് വീട്ടിൽ അനുകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് കാണാം അശ്വിൻ ചേട്ടന്റെ ഒരു സർപ്രൈസ് പെർഫോമൻസ്. Thank you.
ചിത്രീകരണത്തിന് പലതരം ട്യൂണിംഗുണ്ട്. അതിലെ സവിശേഷമായ ട്യൂണിംഗാണ് കെൽറ്റിക് സംഗീതത്തിൽ നിന്ന് ഉടലെടുത്ത ഡാഡ്ഗാറ്റ് എന്ന ട്യൂണിംഗ്. ഇവിടെ നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട മൂത്ത ജ്യേഷ്ഠൻ മെൽവിൻ ജോണിനൊപ്പം നമുക്ക് പോകാം ഡാഡ്ഗാറ്റ് കൊഴിക്കുന്ന ശബ്ദ സൗകുമാര്യത്തിലൂടെ. Thank you.
ക്രൈസ്തവ ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് ദേർ ഷാൾ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ്. ഇരു കൈകൾ കൊണ്ട് ഒരു പിയാനോ വായിക്കുന്നത് സാധാരണയെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാഴ്ചയാണ്. എന്നാൽ ഇരുവർ ചേർന്ന് വായിച്ചാലോ? ജയൽ ഷൈൻ, സുബിൻ ജോസഫ് എന്നിവരുടെ ഒരുമിച്ചുള്ള പിയാനോ റെസിറ്റൽ Yeah.
എന്റെ ആലയം എന്ന ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ഊർജ്ജസ്വലനായ ബാലജന സംഘടനാ കൺവീനർ അശ്വിന്റെ വിരൽത്തുമ്പുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. കർത്താവായ ക്രിസ്തു നമുക്ക് ഏവർക്കും വേണ്ടി യാഗ വഴിപാടായി അർപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് ഗാനരൂപത്തിൽ അവതരിപ്പിക്കുന്നു ആനാലിസ്. Thank you.
കോടാനുകോടി ദൂതർ ഗംഭീരവാദ്യങ്ങളോടെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തുത്യർഹനായ നമ്മുടെ ദൈവത്തെ വാഴ്ത്തി പുകത്തിയിടുവാൻ ഇതാ നമ്മുടെ കൂട്ടുകാരി ആഷ്ന ആൻഡ് സുന്ദർ. I knew.
കട്ടയിലും മധുരമായുള്ളതാണ് നമ്മുടെ ദൈവവചനം. ആയിരങ്ങളിൽ സുന്ദരൻ ഷാരോൺ താഴ്വരയിലൂടെ പനിനീർ പുഷ്പമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും ജീവനിലും എല്ലാം എല്ലാം ആണ് എന്ന് പ്രസ്താവിക്കുന്നു. ഇതാ ഇരുവരായി നിങ്ങളുടെ മുന്നിൽ. Me.
കൂരിരുൾ മൂടിയ ഈ വേളകളിൽ യേശുവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങളിൽ ചൊരിയണമേ, അങ്ങയുടെ പ്രകാശം ഞങ്ങളിൽ ചൊരിയണമേ. ഗ്രഹാം കെൻഡ്രിക് രചിച്ച, ഈണം നൽകിയ ഷൈൻ ജീസസ് ഷൈൻ എന്ന ഗാനം ഇനി നമുക്ക് ശ്രവിക്കാം. അടുത്തതായി ഒരു ഡാൻസോട് കൂടി ടാലന്റ് നൈറ്റ് 2.0 അവസാനിക്കുകയാണ്. സി ജെ എഫിലെ കുരുന്നുകളും സി വൈഫിലെ യുവജനങ്ങളും ഒന്നിച്ച് ചേർന്ന് മൈ ഗോഡ് ഇസ് സോ ബിഗ് സോ സ്ട്രോങ് ആൻഡ് സോ മൈറ്റി എന്ന ഗാനത്തിന്റെ നൃത്ത ആവിഷ്കാരവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എൻജോയ്. My God is so big and so strong and so mighty. There's nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God. Spoken, the world came to be. He sent a flood.
world in the eye. Let's look them in the eye and say, my God is so big and so strong and so mighty. There's nothing my God cannot do. I'm not afraid because God is so big and so strong and so mighty. There's nothing my God cannot do. Nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God cannot do. Nothing my God cannot do. My God is so big and so strong and so mighty. ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നത്തെ ഈ വർണ്ണവിപുലമായ കലാസന്ധ്യയുടെ നടത്തിപ്പിന് സഹായിച്ച എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ ലോക്ക്ഡൗൺ കാലയളവിലും ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ക്രമീകരിക്കുന്നതിനും അത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒട്ടനവധി പ്രതിബന്ധങ്ങളുടെ മധ്യെ കടന്നുപോയെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ടാലന്റ് നൈറ്റ് 2.0 നടത്തുവാൻ നമുക്ക് ശക്തി പകർന്ന കർത്താവിന് സ്തോത്രം. ഇനി നന്ദി പറയേണ്ടത് നമ്മുടെ അച്ഛനാണ്. സി വൈഫിൻ്റെ മിക്ക ഓൺലൈൻ സൂം മീറ്റിംഗ്സിലും പങ്കെടുക്കുകയും ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അത് നടപ്പിലാക്കുവാനുള്ള പ്രോത്സാഹനവും നൽകിയ റെവറൻ ഡി എസ് അരുൺ അച്ഛന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ കഴിഞ്ഞ വാരം നടത്തപ്പെട്ട സി വൈഫിൻ്റെയും സി ജെ എഫിൻ്റെയും എല്ലാ പരിപാടികളും നടത്തുവാൻ അനുവാദം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ചർച്ച് സെക്രട്ടറിയായ ഡേവിഡ് ജസ്റ്റിൻ അംഗവും സഭാ കമ്മിറ്റിക്കും നന്ദി. ടാലന്റ് നൈറ്റ്, കംബൈൻഡ് ഡാൻസ്, മാഗസീൻ എന്നീ ആശയങ്ങളുമായി ഞാൻ സി ജെ എഫ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയും സി വൈഫിലെ യുവജനങ്ങളെയും സമീപിച്ചപ്പോൾ ലഭിച്ചത് വമ്പിച്ച പ്രതികരണമായിരുന്നു. ഇതിലേക്കായി ആർട്ടിക്കിൾസ്, പ്രോഗ്രാംസ് എന്നിവ നൽകിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും എൻ്റെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. അടുത്ത കുറച്ച് നിമിഷം യൂത്ത് വീക്കിലെ എല്ലാ പരിപാടികളും ഈ വിധത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച സംഘാടകരെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ഉപയോഗിക്കട്ടെ. സി ജൈവ് സി വൈഫ് മാഗസീനിൽ നിന്ന് തുടങ്ങാം. മാഗസീൻ എഡിറ്ററായി പ്രവർത്തിച്ച ഷൈൻ ചേട്ടനും ആർട്ടിക്കിൾസ് കളക്ട് ചെയ്യാൻ എന്നെ സഹായിച്ച ജനീറ്റയ്ക്കും സി ജെ എഫ് കൺവീനർ അശ്വിനും സി വൈഫ് കവർ പേജ് ചെയ്ത അനിത് ചേച്ചിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ. സി വൈഫിൻ്റെ വൺ ഡേ കൺവെൻഷൻ, ചർച്ച് സർവീസ് എന്നിവയ്ക്ക് വീഡിയോ എടുക്കുന്നത് തുടങ്ങി എഡിറ്റിംഗ്, പാട്ടുകൾ ചിട്ടപ്പെടുത്തൽ, അങ്ങനെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങൾക്കായും പ്രയത്നിച്ച മെൽവിൻ ചേട്ടൻ, ഷൈൻ ചേട്ടൻ എന്നിവർക്കും പ്രത്യേകാൽ നിതിനും നന്ദി. കൺവെൻഷനിൽ മുഖ്യ പ്രാസംഗികനായിരുന്ന റെവറൻ പ്രവീൺ രാജ് അച്ഛനും ഈ സമയം നന്ദി അറിയിക്കട്ടെ. യുവജന ഞായർ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ യുവജന സംഘാംഗങ്ങൾക്കും വിശേഷിച്ച് അർത്ഥപൂർണവും കാലോചിതവുമായ ദൈവവചന ചിന്തയിലൂടെ നമ്മെ വഴി നടത്തിയ സിവി ചേച്ചിക്കും നന്ദി. അടുത്തതായി ടാലന്റ് നൈറ്റ് 2.0. കഴിഞ്ഞ 2-3 ആഴ്ചത്തെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രിമിയർ ചെയ്ത ഈ 2 മണിക്കൂറോളം വരുന്ന വീഡിയോ. എന്നോടൊപ്പം പ്രവർത്തിച്ച നിതിൻ, അശ്വിൻ, ഷൈൻ ചേട്ടൻ, മെൽവിൻ ചേട്ടൻ എന്നിവർക്ക്, പ്രത്യേകിച്ച് ആൻജർ ജേശിക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. ടാലന്റ് നൈറ്റിനായി കോമ്പയറിംഗ് ചെയ്ത അലീന, ജനീറ്റ, കെവിൻ ചേട്ടൻ, ജസ്മി ചേച്ചി, ജ്വാല ചേച്ചി എന്നിവർക്കും, പേരെടുത്ത് പറയാതെ ഇതിൽ പങ്കാളികളായ മറ്റ് സി വൈ എഫ് സി ജെ എഫ് മെമ്പേഴ്സിനും നന്ദി. അതുപോലെ കഴിഞ്ഞ 1 ആഴ്ചക്കാലം മുഴുവനും ഈ പരിപാടികളുടെ പിറകെ ആയിരുന്നപ്പോഴും ഞങ്ങളെ പിന്തുണച്ച മാതാപിതാക്കൾക്കും വളരെയധികം നന്ദി. ഈ കഴിഞ്ഞ 1 മാസക്കാലം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസും എന്നും ഓർത്തു വയ്ക്കാനുള്ള നല്ല ഓർമ്മകളുമാണ് സമ്മാനിച്ചത്. പുത്തൻ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുവാനും അത് ദൈവനാമ പുകർച്ചയ്ക്കായി വിനിയോഗിക്കുവാനും യുവജന സംഘാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ ലോക്ക്ഡൗൺ കാലയളവിലും ദൃഢപ്പെടുത്തുവാനും ഈ പ്രോഗ്രാംസ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ഈ എളിയ പ്രയത്നം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കാണുന്ന എല്ലാ സഭാജനങ്ങൾക്കും, കൂടാതെ ഇത് വീക്ഷിക്കുന്ന മറ്റെല്ലാവർക്കും എൻ്റെയും സി വൈഫിൻ്റെയും നന്ദി അറിയിക്കുന്നു. ടാലന്റ് നൈറ്റ് 2.0 എന്ന ദൃശ്യവിരുന്ന് നിങ്ങൾ ഏവരും വളരെയധികം എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും പ്രതീക്ഷയും ഉണ്ട് ടാലന്റ് നൈറ്റ് 2.0 ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികളുമായി മുന്നോട്ട് വരാൻ മറ്റ് സംഘടനകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന് സ്തോത്രം കരയിട്ടുകൊണ്ട് ഞാൻ നിർത്തട്ടെ.
എത്രയും വേഗം പ്രായഭേദം എന്നീ തിരുവാലയത്തിൽ ഒരുമിച്ചായിരുന്നുകൊണ്ട് കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കാൻ നമ്മെ ഏവരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നിരന്തരം നമ്മെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ശുശ്രൂഷകളോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.